കൊടുങ്ങല്ലൂർ നാളെ ചെമ്പട്ടണിയും. പ്രസിദ്ധമായ കൊടുങ്ങല്ലൂർ കാവുതീണ്ടൽ നാളെ. പാലക്കവേലനാണ് ആദ്യമായി കാവുതീണ്ടുക. പട്ടാരി സമുദായക്കാർ കുമ്പളങ്ങ മുറിച്ച് ബലിയർപ്പിക്കുന്നതോടെ ഭരണി മഹോത്സവം സമാപിക്കും. ഭരണി ഉത്സവത്തിന്റെ പ്രധാനപ്പെട്ട ചടങ്ങാണ് കാവുതീണ്ടൽ. കാവിലേക്ക് കോമരങ്ങളുടെ പ്രവാഹം തുടരുകയാണ്. ഉറഞ്ഞുതുള്ളലിന്റെയും തന്നാരംപാട്ടിന്റെയും ദ്രുതതാളം കുരുമ്പക്കാവിൽ മുഴങ്ങി തുടങ്ങിയിരുന്നു. യുദ്ധത്തിൽ ശ്രീ ഭദ്രകാളി ദാരികനെ വധിച്ച് വിജയിച്ചതിന്റെ സങ്കല്പത്തിൽ ഭക്തർ വ്യാഴാഴ്ച സന്ധ്യയ്ക്ക് രേവതി വിളക്ക് തെളിയിച്ചു. വടക്കേ നടയിലെ ദീപസ്തംഭത്തിൽ തെളിഞ്ഞ രേവതി വിളക്ക് ദർശിച്ചത് നൂറുകണക്കിന് ഭക്തരാണ്. കൊടുങ്ങല്ലൂർ കാവും പരിസരവും ജനനിബിഡമാണ്. കാവിലും പരിസരങ്ങളിലും പട്ടുടുത്ത് അരമണി ചുറ്റി വാളുമേന്തി തുള്ളിയുറയുന്ന കോമരങ്ങൾ കേരളത്തിലെ വിവിധ ഭാഗങ്ങളിൽ നിന്നാണ് എത്തിയത്. വെള്ളിയാഴ്ചയാണ് പ്രസിദ്ധമായ അശ്വതി കാവുതീണ്ടൽ. ഉച്ചയ്ക്ക് ക്ഷേത്രവാതിലുകളെല്ലാം അടച്ച് കാവുതീണ്ടലിന് മുന്നോടിയായുള്ള ത്രിചന്ദന ചാർത്ത് പൂജ ആരംഭിക്കും. ക്ഷേത്രത്തിന് പുറത്ത് കൊടുങ്ങല്ലൂർ വലിയ തമ്പുരാനും പരിവാരങ്ങളും കാവൽ നിൽക്കുമ്പോൾ നീലത്തുമഠത്തിലെയും കുന്നത്തുമഠത്തിലെയും അടികൾമാരാണ് പൂജ നിർവഹിക്കുക. പൂജ കഴിഞ്ഞ് അടികൾമാർ ക്ഷേത്ര നടയടച്ചു മടങ്ങിയാൽ തമ്പുരാനും പരിവാരങ്ങളും കിഴക്കേ നടയിലെ നിലപാട് തറയിലെത്തും. വൈകിട്ട് തമ്പുരാന്റെ അനുമതിയോടെ കോയ്മ ചുവന്ന പട്ടുകുട ഉയർത്തും. ഇതോടെയാണ് കൊടുങ്ങല്ലൂർ കാവിനെ പ്രകമനം കൊള്ളിച്ച് കോമരങ്ങളും ഭക്തരും ക്ഷേത്രത്തിന് ചുറ്റും കുതിച്ചുപാഞ്ഞ് അശ്വതി കാവുതീണ്ടുക. പാലക്കവേലനാണ് ആദ്യമായി കാവുതീണ്ടുക. തുടർന്ന് തെയ്യവും തിറയും മുടിയാട്ടവും അടക്കമുള്ള കലാരൂപങ്ങൾ കാവിലരങ്ങേറും. ഭരണി നാളായ ശനിയാഴ്ച അരയ സമുദായക്കാരുടെ തീരദേശത്തു നിന്നുള്ള ഘോഷയാത്ര ക്ഷേത്രത്തിലെത്തി പട്ടും താലിയും സമർപ്പിക്കും. പട്ടാരി സമുദായക്കാർ കുമ്പളങ്ങ മുറിച്ച് ബലിയർപ്പിക്കുന്നതോടെ ഭരണി മഹോത്സവം സമാപിക്കും. മീഡിയ ടൈം കൊടുങ്ങല്ലൂർ.